ആരാണ് പകരം നൽകുക? വർഷങ്ങളുടെ ഇടവേളയിൽ നിന്റെ ഇടനാഴികകളിൽ വീണ്ടും സൗഹൃദത്തിൻ്റെ കാൽപ്പാടുകൾ പതിക്കുമ്പോൾ എന്താണ് പകരം നൽകുക? വേദനകൾക്കിടയിലൂടെ പകർന്നു നൽകിയ ജീവിത പാഠങ്ങൾക്ക്, നല്ല സൗഹൃദങ്ങൾക്ക്, തിരിച്ചറിവുകൾക്ക് എന്താണ് പകരം നൽകുക? 94-96 കാലയളവിൽ നിന്നിലെ വസന്തകാലത്തിൻ്റെ ആ ഓർമ്മകളിൽ ഇന്നായിരിക്കുമ്പോൾ എന്താണ് പകരം നൽകുക? ഒന്നുമറിയാതെ നീയെന്ന വിസ്മയത്തേക്ക് വന്ന ഞങ്ങളെ ഇരുകൈ നീട്ടി സ്വീകരിച്ചതിന്, ആരുമറിയാതെ സിനിമാ കൊട്ടകയിലെത്താൻ നിന്റെ അതിർവരമ്പുകൾ ലംഘിച്ചപ്പോൾ നിശബ്ദമായി പുഞ്ചിരിച്ചതിന് എന്താണ് പകരം നൽകുക? ആദ്യമായിട്ട് ഒരു കോളേജ് കാണുക, ആദ്യമായിട്ട് ഒത്തിരി ഫ്രണ്ട്സ്, ആദ്യ പ്രണയം, അങ്ങനെ കുറേ കാര്യങ്ങൾ. ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പേര് സെന്തിൽ കുമാർ. ഞാൻ ചിറ്റൂർ കോളേജിലെ 94-96 PDC ഫസ്റ്റ് ഗ്രൂപ്പിലെ ABC പഠിച്ചതാണ്. ആറ് വർഷം കഴിഞ്ഞിട്ട് മാമാങ്കം ഗെറ്റ് ടുഗെദറിലെ വന്നപ്പോൾ എന്താ പറയുക, ഒത്തിരി സന്തോഷം ഉണ്ടായിരുന്നു, അതേസമയം ഒത്തിരി സങ്കടങ്ങളും ഉണ്ടായിരുന്നു. നൽകിയ ഓർമ്മകൾക്ക്, വേദനകൾക്കിടയിലൂടെ പകർന്നു നൽകിയ ജീവിത പാഠങ്ങൾക്ക്, നല്ല സൗഹൃദങ്ങൾക്ക്, തിരിച്ചറിവുകൾക്ക് എന്താണ് പകരം നൽകുക? PDC പഠിച്ച കാലത്ത് ഒത്തിരി ഫ്രണ്ട്സ്, അവിടെ ഇവിടെയൊക്കെ ചുറ്റിക്കറങ്ങുമായിരുന്നു. ക്ലാസ് കെട്ടടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോവുക, ക്യാൻറ്റീനിൽ വരിക, അപ്പോഴേ പോവുക, അങ്ങനെയൊക്കെ. ശേഷം തിരിച്ച് ഞാൻ ചിറ്റൂർ കോളേജിൽ കയറേണ്ട വരവാണ്. ഞാൻ പറഞ്ഞ പോലെ, നേരത്തെ പറഞ്ഞ പോലെ 19 വർഷത്തിന് ശേഷമാണ് ഒരു ഓർമ്മ ചിറ്റൂർ കോളേജിലെ. അപ്പോൾ ഒരു ഭയങ്കര എന്താ പറയുക, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നൊസ്റ്റാൾജിയാണ്. കെമിസ്ട്രി ഗാലറി ആയിരുന്നു എൻ്റെ ക്ലാസ്. അന്ന് പോയി നോക്കിയപ്പോൾ എല്ലാ ക്ലാസ് മുറികളും അടച്ചു കിടപ്പുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ക്ലാസ് റൂമും ഞാൻ താമസിച്ചിരുന്ന മുറിയും ഞാൻ മാത്രം തനിച്ച്, എൻ്റെ ഫ്രണ്ട്സ് ആരും ഇല്ല അവിടെ. '94-96 കാലയളവിൽ നിന്നിലെ വസന്തകാലത്തിൻ്റെ ആ ഓർമ്മകളിൽ ഇന്നായിരിക്കുമ്പോൾ എന്താണ് പകരം നൽകുക? ഒന്നുമറിയാതെ നീയെന്ന വിസ്മയത്തേക്ക് വന്ന ഞങ്ങളെ ഇരുകൈ നീട്ടി സ്വീകരിച്ചതിന്, ആരുമറിയാതെ സിനിമാ കൊട്ടകയിലെത്താൻ നിന്റെ അതിർവരമ്പുകൾ ലംഘിച്ചപ്പോൾ നിശബ്ദമായി പുഞ്ചിരിച്ചതിന്. പക്ഷേ 26 വർഷം കഴിഞ്ഞിട്ട് ആ കോളേജിൽ കയറിയത് ഭയങ്കര സന്തോഷമാണ്. ഞാൻ എനിക്ക് 45 വയസ്സ്, ആ കാര്യം എനിക്ക് മറന്നുപോയി. അകത്ത് കയറിയപ്പോൾ ആ PDC പഠിച്ച ആ 17 വയസ്സിലേക്ക് ഞാൻ പോയി. പുതിയ
ശാസ്ത്രലോകമൊന്നും രൂപപ്പെടുകയില്ലെന്നറിഞ്ഞിട്ടും ഞങ്ങളിലെ കുരുത്തക്കേടുകൾ പരീക്ഷണമാക്കി മാറ്റുവാൻ ഞങ്ങൾക്കായി ഫിസിക്സ് ലാബ് ഒരുക്കിയതിന്. കലാലയ വേദനകൾ അടക്കിപ്പിടിച്ച് കരഞ്ഞു തീർക്കാൻ ഹോസ്റ്റൽ എന്ന കരുതലിടം നൽകിയതിന്. അങ്ങോട്ടും ഇങ്ങോട്ടും അതുപോലെ തന്നെ കിറങ്ങി നടന്നു. അവസാനം കോളേജ് എൻട്രൻസിൽ നിന്ന് പുറത്ത് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, അയ്യോ നമുക്ക് 45 വയസ്സായി, ഈ കോളേജ് കഴിഞ്ഞിട്ട് 26 വർഷത്തിന്റെ കൂടുതലായി എന്നൊക്കെ. മധുരപ്പതിനേഴിന്റെ മാധുര്യത്തിൽ വിരിഞ്ഞ ആദി പ്രണയത്തിന്റെ നാരങ്ങാ മിഠായികൾ മനസ്സിൽ ഉറുമ്പരിക്കാതെ ചേർത്തു വെച്ചതിന്. ഇനി ഒരിക്കൽ ഇതുപോലെ ഒരു ചാൻസ് കിട്ടുമെന്ന് പോലെ എനിക്കറിയില്ല, പക്ഷേ ഇപ്പൊ കിട്ടിയ ചാൻസിൽ ഒത്തിരി സന്തോഷപ്പെട്ടു. അവരങ്ങനെ ആ ഫേസ്ബുക്കിലൂടെ ആ ബാക്കിയുള്ള ആൾക്കാരെ ഓരോരുത്തരും കൊണ്ടുപോയിട്ട് ഒരു ഫോട്ടോ അയച്ചു തന്നു തുടങ്ങി ഒരു കമന്റ് ഇടുന്നു. സന്തോഷം അഭിമാനം ഉള്ള ഒരു ദിവസമാണ് ഇന്ന്. ഈ ഒരു ചടങ്ങില് ഇങ്ങനെ നടത്താൻ എന്റെ, ഞാൻ മാത്രമല്ല കോളേജിലെ വൈസ് പ്രിൻസിപ്പാൾ അവിടെ ബേബി ടീച്ചറിന്റെ സൂപ്രണ്ട് അധ്യാപകരുടെ എല്ലാവരും നല്ല സപ്പോർട്ടാണ്, എല്ലാവരുടെയും പിന്തുണയുണ്ട്. ഈ ഒരു പ്രോഗ്രാം ഇത്രയും ഗംഭീരമായി ഇത് എന്റെ സപ്പോർട്ട് അവരുടെയും കൂടെ പങ്കുണ്ട് ഇതിൽ നിന്ന് ഞാൻ പറയുകയാണ്. വളരെ സന്തോഷം, കുറെ വർഷങ്ങൾക്ക് ശേഷം കലാലയത്തിൽ വന്നിട്ട് നൊസ്റ്റാൾജിക് മെമ്മറീസ് ഉണ്ട്. ഇതിനെ ഇത് സംഘടിപ്പിച്ച സംഘാടകർക്കും ഇവിടുന്ന് അനുഗ്രഹിക്കും എല്ലാവർക്കും. എല്ലായാലും പേരും വർഷം കൂടി പറയാമോ? എന്റെ പേര് ശശി മാണിക്കൻ. ഞാൻ പഠിച്ചത് 88-91 ഡിഗ്രിക്ക്. നൽകിയ ഓർമ്മകൾക്ക്, സൗഹൃദത്തിന്റെ നാരങ്ങാ മിഠായികൾക്ക്, പ്രണയത്തിന്റെ മഞ്ചാടി മണികൾക്ക്, തിരിച്ചറിവിന്റെ ജീവിത പാഠങ്ങൾക്ക് നന്ദി. എന്നെ ഞാനാക്കിയ, ഞങ്ങളെ ഞങ്ങളാക്കിയ ഞങ്ങളുടെ പുണ്യഭൂമിക്ക്, ഇനിയും ഒരു കണ്ടുമുട്ടലിനായി കാത്തിരിക്കുന്ന സൗഹൃദങ്ങൾക്ക് നന്ദി. സ്നേഹപൂർവം നന്ദി. ഒരു വട്ടം കൂടിയ ഓർമ്മകൾ മെയ്യുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം എന്ന ഗാനം മനസ്സിൽ മൂളി നിന്റെ തിരുമുറ്റത്തെത്തി നിൽക്കുമ്പോൾ അടഞ്ഞ ക്ലാസ് മുറികളും എണ്ണത്തിൽ കുറഞ്ഞ സഹപാഠികളും ഓർമ്മയിൽ തളം കെട്ടിയ ഇടനാഴികയും ഒരു വിങ്ങലായി മാറുന്നു. എങ്കിലും നന്ദി GGC.